ഹലോ ഗെയ്മേഴ്സ്, വെൽക്കം ടു മൈ സ്ട്രീമിംഗ് സെറ്റപ്പ്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലാപ്ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കി തന്നത് ഈ ഇരിക്കുന്ന ചെറുകനാണ്, നമ്മുടെ അസ്യൂസ് ടഫ് ഗെയിമിങ്. സോ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 16 GB റാമിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വർക്ക് പർപ്പസ് ആണ്. ഇപ്പോൾ മെയിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പ്യൂട്ടർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് ഒന്നുമില്ല, പിന്നെ അത് കിടക്കുന്നതല്ല. ഇപ്പം ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഫോർമാറ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ എന്തായാലും ഞാനിത് 16 GB റാമിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഓറിയന്റഡ് ഗെയിമിംഗ് ഒക്കെ കളിക്കാം. സോ നിങ്ങളെന്തായാലും ഞാൻ ബി റോള് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെന്തായാലും അത് കണ്ടു നോക്ക്. വലിയതൊന്നും പറയാനില്ല, ഏകദേശം ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങളെന്തായാലും ബി റോള് കണ്ടിട്ട് വാ. എല്ലാവരും ബി റോളൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ചൂസ് ചെയ്ത മോണിറ്റർ LG അൾട്രാ ഗിയർ BQ50F എന്ന് പറയുന്ന മോണിറ്ററാണ്. 1080p പാനലാണ്, 27 inch ആണ് വരുന്നത്. എനിക്ക് കെയർവോഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ് പാനൽ എടുത്തത്, വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. പിന്നെ LG എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് പിന്നെ LG എടുത്തത്. ഇത് ഏകദേശം നല്ലൊരു മോണിറ്ററാണ്, നല്ല കളർ ഡിസ്പ്ലേയും നല്ല കളർ അക്യുറസി ഒക്കെ ഉള്ള മോണിറ്ററാണ്. മോണിറ്റർ റിഫ്രഷ് റേറ്റ് വരുന്ന 165 Hz ആണ്. വലിയ ബെസലോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഫോക്കസ് ആവുമ്പോൾ നോക്കട്ടെ. സോ ഇതാണ് ഇതിൻ്റെ സൈഡൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മളൊരു ഗെയിമിംഗ് കൺട്രോളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, കോസ്മിക് ബൈ ടരിയസ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് വരുന്നത് റെഡ് ഡ്രാഗൻ്റെ Karura 2 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് കീബോർഡാണ്. ഇത് മെക്കാനിക്കലൊന്നും അല്ല, നോർമൽ കീബോർഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഞാനിത് ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് ഇപ്പം 2 കൊല്ലം അടുപ്പിച്ച് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, സ്വിച്ചസോ ഒന്നും യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം സെറ്റാണ്. പിന്നെ നമ്മുടെ ഈ വരുന്ന മൗസ് Acer Nitro Gaming എന്ന് പറയുന്ന ഒരു മൗസാണ്. ഇതെനിക്ക് ഫ്രീ കിട്ടിയത് കേട്ടോ, PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് സത്യം പറഞ്ഞാൽ വലോറൻറ്റ് കളിക്കാൻ അത്യാവശ്യം കൊള്ളാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് DPI സെറ്റിങ്സ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. പിന്നെ മാക്സിമം DPI എങ്ങാണ്ട് 6800 അങ്ങനെയാണ് DPI മാക്സിമം വരുന്നത്. പിന്നെ ഇതിനകത്ത് എയിം സെൻസിറ്റിവിറ്റി അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്, എപ്പറ്റൊക്കെ ഇനി നോക്കണം. പിന്നെ നമ്മുടെ ക്യാബിനറ്റ്, ക്യാബിനറ്റ് വരുന്നത് സെബ്രോണിക്സ് ARGO എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് സ്പെക്കൊക്കെ പറയുകയാണെങ്കിൽ i7 12700K എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. സോ ഏകദേശം 12 core 20 thread വരുന്ന ഒരു പ്രോസസ്സറാണ്. ആധികാരികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയതായിട്ട് അറിയത്തില്ല. സോ സ്പെക് വൈസ് ഇതിങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു ലിക്വിഡ് കൂളർ, കൂളർ മാസ്റ്ററിൻ്റെ ML240L എന്ന് പറയുന്ന ഒരു ലിക്വിഡ് കൂളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റേഡിയേറ്റർ ഫാൻ ആ 2 എണ്ണം മേളിൽ കാണാം. പിന്നെ അതിൻ്റെ ഒക്കെ കേബിൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മദർ ബോർഡ് B760M എന്ന് പറയുന്ന GB മദർ ബോർഡും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഇതിൽ ഈ ബോർഡിൽ വരുന്ന മൊത്തം 4 RAM slot വരുന്നത്. സോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 16 GB RAM വാങ്ങിച്ചിട്ടേക്കുന്നത്. ഇനി അടുത്ത മാസം ആയിട്ടൊരു 16 കൂടി വാങ്ങിച്ചിടാമെന്നാണ് പ്ലാൻ. പിന്നെ നമുക്ക് നമ്മുടെ കാർഡ് വരുന്നത് GB RTX 3060 എന്ന് പറയുന്ന 12 GB കാർഡാണ് വരുന്നത്. സോ കാർഡ് എനിക്ക് ഏകദേശം ഒരു 22500 രൂപയ്ക്ക് അങ്ങോട്ട് കിട്ടിയ കാർഡാണ്. ഫസ്റ്റ് തന്നെയാണ്, സെക്കൻഡോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഏകദേശം ഒരു 8000 രൂപ കൂടി മുടക്കുവാണെങ്കിൽ RTX 3060 Ti എടുക്കായിരുന്നു.
പക്ഷെ എനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് നിൽക്കണം എന്ന് തന്നെ ഉണ്ടായത്. പക്ഷെ എന്നാലും ബഡ്ജറ്റ് നിന്നില്ല. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം എല്ലാം കൂടി. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന നമ്മുടെ പവർ സപ്ലൈ വന്നേക്കുന്ന ഡീപ് കൂളിൻ്റെ ഒരു 650 വാട്ട്സിൻ്റെ ഒരു പവർ സപ്ലൈ യൂണിറ്റാണ്, SMBS ആണ് യൂസ് ചെയ്തത്. ഗൈസ് ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടു, നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസ് 1 TB SSDയും 1 TB ഹാർഡ് ഡിസ്കുമാണ്. SSD നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് കിങ്സ്റ്റൻ്റെ ആണ്. പിന്നെ ഓവറോൾ ബിൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ചിലവായത് 1,50,000 അടുത്തായി നമ്മുടെ ബഡ്ജറ്റ്. 1 lakh ആയിരുന്നു ബഡ്ജറ്റ് ഇട്ടിരുന്നത്, പക്ഷേ എല്ലാം കൂടി സ്പെക് വൈസ് എല്ലാം കൂടി കയറി വന്നപ്പം 1,50,000 ആയി. സോ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ നമുക്കിനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.